ഉത്തര കേരളത്തിൽ വീണ്ടും ഒരു കളിയാട്ടക്കാലം കൂടി വന്നെത്തി. ഇനി മുതൽ കാവുകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും രാപ്പകൽ വ്യത്യാസമില്ലാതെ ചിലമ്പുലികൾ ഉയർന്നു കേൾക്കും. തെയ്യച്ചമയങ്ങളും അണിയലങ്ങളും ആടയാഭരണങ്ങളും മിനുക്കിയൊരുക്കി തെയ്യം ഉപാസകരും കളിയാട്ടക്കാലത്തിനായി തയ്യാറായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. തെയ്യങ്ങൾ അരങ്ങൊഴിയുന്ന മിഥുനം മുതൽ തുലാം വരെ തെയ്യക്കോലങ്ങളുടെ ആടയാഭരണങ്ങളുടെ നിർമ്മാണകാലമാണ്. കളിയാട്ടക്കാലമായാൽ കാവിൽ ഭഗവതിമാരുടെ വെള്ളോട്ട് ചിലമ്പൊലികൾ ഉണരുമ്പോഴേക്കും അണിയലങ്ങളും ഒരുങ്ങിത്തീരണം. ആടയാഭരണങ്ങളുടെ ചെറു മിനുക്കുപണികൾ മുതൽ പുതിയവ നിർമ്മിച്ചെടുക്കുന്നതുവരെയുള്ള ജോലികൾ ഇതിൽപ്പെടും. വറുതിയുടെ നാളുകളിൽ അണിയലങ്ങൾക്കുള്ള മുതൽ മുടക്ക് പലർക്കും താങ്ങാനാവുന്നില്ല. അണിയലത്തിന്റെ പണിയും ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ അധികം ഞെരുക്കത്തിലാണ്. എന്നാലും നടന്നു നടന്ന് കടലും മണിച്ചിട്ട് സാധനങ്ങളെല്ലാം എന്തായാലും പുതുക്കണം. അത് നമുക്ക് ആവശ്യമാണ്. തെയ്യം തുറന്നു വന്ന സമയത്ത് സാധനങ്ങളെല്ലാം നല്ല ഒരു നിറം വേണം. അപ്പോൾ അതിൻ്റെ പണി തിരക്കിലാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ലാഭം 21 നമുക്ക് തെയ്യം തുടങ്ങുന്നത്. അപ്പോൾ ലാഭം 10 എന്നാലും മുമ്പേ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ലാഭം 10 പുത്തരി എന്നുള്ള ഒരു ഇതാണ്. ലാഭം 10 അത് പുതിയ അരി കൊടുക്കുന്ന തറവാടുകളിലാണ് അത് കൂടുതൽ. ക്ഷേത്രങ്ങളിലൊന്നും പുത്തരി എന്നുള്ള ഒരു സംഭവമില്ല ലാഭം 10 എന്നില്ലേ. തറവാടുകളിലും കാര്യങ്ങളിലും ലാഭം 10 ഒരു, അതായത് കന്നിമാസത്തിൽ മൂർച്ച നെല്ല് മൂന്ന് വിധത്തിൽ അതിൻ്റെതായ പുതിയ അരി കൊടുക്കുന്ന ഒരു ഇതാണ് ലാഭം 10 പുത്തരി എന്നുള്ളേ. പണ്ട് കാലങ്ങളിലും അമ്മ ദൈവങ്ങൾ, മന്ത്രമൂർത്തികൾ, വീരന്മാർ തുടങ്ങി നൂറുകണക്കിന് തെയ്യങ്ങൾ തുലാപ്പത്ത് മുതൽ കളിയാട്ടക്കാവുകളിൽ ഉറഞ്ഞാടും. ഇഷ്ടമൂർത്തികൾ ഭക്തർക്ക് മുന്നിൽ തിരുമുടിയേറ്റ് നൃത്തം വയ്ക്കും. വരരത്ന ഹസ്തങ്ങളാൽ കനകപ്പൊടി നൽകി അനുഗ്രഹങ്ങൾ ചൊരിയും. തെയ്യങ്ങളിൽ ഉപാസിച്ചു വരുന്ന കോലധാരികൾക്ക് തൊഴിലിനപ്പുറം ഇതൊരു ദൈവീക കർമ്മം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ.